ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല അമ്മേ. അമ്മ എന്നോട് പിണങ്ങരുത്. അമ്മയ്ക്ക് സഹിച്ചില്ലായിരുന്നടാ മോനെ, അതുകൊണ്ടാ. ഞാൻ പോയേക്കട്ടെ അമ്മ, തിരുവനന്തപുരത്തേക്ക്. അമ്മയ്ക്ക് അമ്മയ്ക്ക് എപ്പോഴും കാണണം നിന്നെ മോനോറിനിക്കോ. അമ്മയുടെ എല്ലാ പിണക്കവും തീർന്നു. നല്ല ആളാ, എവിടെയൊക്കെ തിരക്കി നിന്നെ? എന്തിനാ ഗോപു, നീ എന്താ റിഹേഴ്സൽ വരാത്തെ? നാടകത്തിന് ഇനി 7 ദിവസമേ ഉള്ളൂ. ഉത്സവ കമ്മിറ്റിക്കാർ എന്റെ കൊങ്ങക്കാ പിടിക്കുന്നത്. ഞാനില്ല ഗോപു. ഇനി ഇല്ലെന്നോ? ദേ ചുമ്മാ ചവറ വർത്താനം പറയരുത്. സത്യം, ഞാൻ ഒന്നിനുമില്ല. എനിക്ക് പഠിക്കണം, പരീക്ഷയാ, സമയമുണ്ടല്ലോ. ഇനിയും അഭിനയിക്കാനും പാടാനും മറ്റാരെങ്കിലും കണ്ടോ? എന്ത് പറ്റിപ്പോയി കണ്ണാ നിനക്ക്? സ്പോഞ്ചുമായി പിണങ്ങിയോ? വെറുതെ ഇരിക്കു ഗോപു, പറഞ്ഞില്ലേ വരില്ലാന്ന്? നിന്റെ മൂഡ് ശരിയാക്കാൻ നല്ലൊരു ന്യൂസുമായി ഞാൻ വന്നിരിക്കുന്നത്. റിഹേഴ്സൽ വരാൻ സമ്മതിച്ചാലേ പറയൂ. റിഹേഴ്സലൊന്നും ഇനി വരില്ല. എന്താ ന്യൂസ്? കേട്ടാ നീ ഓടി വരുമെന്ന് എനിക്കറിയാം. എന്താ കേക്കട്ടെ? നിന്റെ സ്പോഞ്ച് ഉണ്ടല്ലോ രാധിക, അവൾ എന്നും വൈകുന്നേരം ഭഗവതിക്ക് പൂമാല ചാർത്തുന്നു. പുഷ്പാഞ്ജലിയാ പൂര നക്ഷത്രത്തിൽ ജനിച്ച കണ്ണന് വേണ്ടി. നമ്മുടെ മൃദംഗത്തിരുമേനി സീക്രട്ടായി തന്ന ന്യൂസാ. നേരാണോ ഗോപു? അമ്മയാണ് സത്യം. എല്ലേ പിന്നെ നിന്റെ നക്ഷത്രം പൂരമാണെന്ന് ഞാനെങ്ങനെ അറിഞ്ഞ? അവള് ആരും എനിക്ക് വേണ്ടി പുഷ്പാഞ്ജലി ഒന്നും നടത്തണ്ട. കണ്ണിട്ട മാല അറിയരുത്, ഭഗവതിക്കുള്ള മാലയാ, താഴെ വീഴരുത്. എന്റെ പേരിൽ എന്തിനാ ഭഗവതിക്ക് മാല? മാല തിരിച്ചിട്ട് കണ്ണിട്ട. എന്തിനാണെന്ന് ഭഗവതിക്ക് എന്റെ പേരിൽ മാല? പറയാം, മാല തിരിച്ചിട്ട്. പറഞ്ഞിട്ട് എഴുന്നുള്ളു. അന്ന് സർപ്പക്കാവിൽ വെച്ച് കണ്ണേട്ടൻ ദീപം ഊതിക്കെടുത്തിയില്ലേ, അതുകൊണ്ട് കണ്ണേട്ടന് ഒരു ദോഷം വരാതിരിക്കാനുള്ള എന്റെ നേർച്ചയാ 12 ദിവസത്തെ പുഷ്പാഞ്ജലി. വേണ്ട, എന്നോട് ഇഷ്ടമില്ലാത്തവരാരും എനിക്ക് വേണ്ടി ഒരു നേർച്ചയും ചെയ്യണ്ട. എറിയരുത് കണ്ണേട്ടാ. എനിക്ക് കണ്ണേട്ടനെ ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞ്? സർപ്പക്കാവിനടുത്ത അരളിമരവും കുട്ടിക്കാലവും ഒക്കെ കണ്ണേട്ടനേക്കാൾ കൂടുതൽ ഞാൻ ഓർക്കുന്നു. കണ്ണേട്ടൻ എന്താ കരുതി? ഒന്ന് കണ്ടാ മാത്രം മതിന്ന് കൊതി തോന്നിട്ടാ ഞാൻ അച്ഛൻ എഴുതിയത്. എന്റെ ഡാൻസിന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്ന്. അരങ്ങേറ്റത്തെക്കാൾ പ്രധാനം ഒന്ന് കാണുകയായിരുന്നു. കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ പോലെ ഒന്ന് മിണ്ടാൻ കൂടി പേടിയായിരുന്നു. കാവിലും കുളിപ്പുരയിലൊക്കെ വെച്ച് കണ്ണേട്ടം വർത്തമാനം പറയാൻ വന്നപ്പോ എന്റെ പേടി കൂടിയതേ ഉള്ളൂ. അതിന്റെ അഹങ്കാരമായിട്ട് കണ്ണേട്ടന് തോന്നിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനോ? മാലിങ്ങിതാ കണ്ണേട്ടോ, ഞാൻ പോട്ടെ. Thank you.
വരൂ. സത്യമാണോ രാധിക പറഞ്ഞത് എന്നെ ഇഷ്ടാണെന്ന്? കണ്ണേട്ടന് ഒന്നും അറിയില്ല. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? സോറി. എപ്പോഴാ അമേരിക്കക്ക് പോവാ? അറിയില്ല, ചിലപ്പോ പെട്ടെന്നായിരിക്കും. രാധിക പോണ്ട. മുതിർന്നവരെയൊക്കെ ഞാൻ എങ്ങനെയാ കണ്ണട്ട എതിർക്കുക? പോയാൽ തിരികെ വരൂ. വരും. തീർച്ച തീർച്ച. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാ ആള് മാറില്ലേ? എന്നെ മറക്കില്ലേ? ബാംഗ്ലൂരിലൊക്കെ വളർന്നിട്ട് ഞാൻ മാറിയോ? കണ്ണേട്ടനെ മറന്നോ? ഞാൻ പോട്ടെ കണ്ണേട്ടാ, അമ്മൂമ്മ ഇപ്പൊ ഒച്ചയിടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അന്നത്തെ സംഭവം നാശമായി. കോയിക്കൽ വെച്ച് വർത്തമാനം പറയാനും കൂടി സാധിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞ രാധിക കേക്കോ? പറഞ്ഞോളൂ. നാളെ രാത്രി സർപ്പന്തുള്ളലല്ലേ, എല്ലാരും കളത്തിലായിരിക്കും. ആരും അറിയില്ല. രാധിക സർപ്പക്കാവിലെ അരളിമര ചോട്ടിൽ വരണം. അയ്യോ, ഞാൻ വരില്ല. പേടിക്കണ്ട, ഒരു രാത്രി മുഴുവൻ ഞാനൊന്ന് തൊടുക പോലും ഇല്ല. വരൂ. എന്തിനാ അങ്ങനെയൊക്കെ? എനിക്ക് പേടിയോ? വരണം, ഞാൻ കാത്തിരിക്കും. വരുമ്പോ രാധിക വന്ന ദിവസം ഇട്ടിരുന്നില്ലേ റോസിന്റെ പാവാടയും ബ്ലൗസും? അതിട്ടോണ്ട് വരണം. വെറുതെ ഒരു കൊതി. പിന്നെ ഒരു മഞ്ഞ കർച്ചീഫിൽ അന്ന് എനിക്ക് എന്തെങ്കിലും തുന്നിത്തരണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതുകൂടി തുന്നിക്കൊണ്ട് വരണം. വരൂ. എനിക്കറിയില്ല, ഞാൻ പോവാ. എന്തിനാ ആ പാദസരം തിരികെ തന്നെ? അത് രാധികയുടെ അല്ലേ. എങ്കിലും ഒരെണ്ണം കണ്ണേട്ടന് കൈയിരുന്നപ്പോ എനിക്കെന്തോ അതിഷ്ടമായിരുന്നു. എങ്കിലും തിരികെ തന്നേരെ? തരാം. എപ്പോ? സർപ്പന്തുള്ളൽ രാത്രിയില് അരളിമര ചോട്ടി വെച്ച്. സർപ്പക്കാവിലെ അരളിമര ചോട്ടിൽ നീ എന്നെ കാത്തിരുന്നോ രാധിക? എങ്ങനെ വരാനാ? പരീക്ഷയായി പോയില്ലേ? നാളെയാണത്, ഒന്നും പഠിച്ചില്ല. മനസ്സവിടെയായിരുന്നു സർപ്പക്കാവിൽ. എന്തൊക്കെയോ എഴുതുന്നു. ഇനി ഒരു പരീക്ഷ കൂടിയുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വരും രാധികയുടെ അടുത്തേക്ക്, വെറുതെ കാണാൻ, കണ്ടുകൊണ്ടിരിക്കാൻ. എങ്ങോട്ടാ കണ്ണ? കോയിക്കലേക്ക്. എന്താ അത്ര ധൃതി? മറ്റന്നാ ഞാൻ പോകുന്നുണ്ട്, ഒരുമിച്ച് പോവാം. ഇല്ലച്ച, ഞാൻ ഉടനെ പോവാം. പരീക്ഷ കഴിഞ്ഞല്ലോ. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനുസരിക്കാൻ പഠിക്കണം. എനിക്ക് പോണം, ഞാൻ പോവുക. അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിന്നെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കണ്ണ. നിനക്ക് വേണ്ടിയുള്ള നേർച്ച മുടങ്ങാതിരിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. വേറെ
വേറെ ഒന്നും പറഞ്ഞില്ലേ കുഞ്ഞമ്മേ? കരച്ചിൽ ഒഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും പറയാൻ. നീ വേഗം ചെല്ലണ്ണ, അവളുടെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. പുറപ്പെടും മുമ്പേ നീ വന്നെത്തോ നമുക്ക് തീർച്ചയായിരുന്നു. നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നുണ്ടായിരുന്നു അവക്ക്. എനിക്കും ഒന്ന് കണ്ടാൽ മാത്രം മതി കുഞ്ഞമ്മേ.